നന്നായിട്ട് ബ്രേക്ക് എടുക്കില്ല. ഓക്കെ, എന്തായാലും നല്ല എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാക്കുകളാണ് ടേക്ക് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഐ വാസ് ഷോക്ക്ഡ്. ടീനു ടേക്ക് ആണ്, അതെ ചേച്ചി ടേക്ക്. ഞാൻ പറഞ്ഞു ഒന്ന് റിഹേഴ്സൽ. അല്ല ചേച്ചി ചെയ്തോ, കുഴപ്പമില്ല, സൂര്യ നമസ്കാരം ചെയ്യും, അതാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്, ബാക്കിയൊന്നും സീസണലായിട്ട് അങ്ങനെ മാറുകയാണ്. എൻ്റെ മകളുടെ കാര്യങ്ങളാണ് എൻ്റെ പ്രയോറിറ്റി, അപ്പോൾ അവളുടെ കൂടെ നടക്കാനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാൻ. സോ എനിക്കിഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എപ്പോഴും. അങ്ങനെ എനിക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ആരുമില്ല സിനിമയിൽ. എൻ്റെ ഹസ്ബൻഡ് സിനിമയിലല്ല, അതിന് ആക്ടർ ആൻഡ് റൈറ്റർ. എനിക്ക് ശ്രീനിസറിന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. അച്ഛൻ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയണം, അപ്പോൾ അവർ റൈംസ് പോലെ പറയണം, അയ്യോ അച്ഛ പോകല്ലേ എന്ന്. സോ അതാണ് ഏറ്റവും എപ്പോൾ ആലോചിച്ചാൽ എനിക്ക് ചിരി വരും. മലയാളത്തിൽ എൻ്റെ ഫസ്റ്റ് മൂവി മോഹൻലാൽ സാറിൻ്റെ സിസ്റ്ററായിട്ട് നാടോടിയായിരുന്നു. അപ്പം ഞാൻ 9th ഗ്രേഡിലെത്തി. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും സിനിമയിലേക്ക്. എത്ര ദിവസം ചിന്താവിഷ്ടയായി ഈ തീരുമാനം എടുക്കാൻ? അങ്ങനെയല്ല, ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഈ കോവിഡ് ഷിഫ്റ്റിന് ശേഷം എപ്പോഴും ഈ ഇങ്ങനെ ഓഫേഴ്സ് എല്ലാം വരുന്നല്ലോ, അപ്പോൾ ഇനി ചെയ്താൽ എന്താണെന്ന്. ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കുറഞ്ഞു ഇപ്പോൾ മോളുടെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ തോന്നിക്കൊണ്ട് ഇരുന്നതാണ്. ഇപ്പോൾ ചാവേർ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, സംഗീത എവിടെയാണ്, എവിടെയായിരുന്നു ഇത്രയും നാൾ, ഇന്ന് എന്ത് ചെയ്യായിരുന്നു ഇത്രയും നാൾ? റെഗുലർ റുട്ടീൻ, മകളായിട്ടും വൈഫായിട്ടും അമ്മയായിട്ടും എൻഗേജ്ഡ് ആയി പോയില്ലേ. ഇപ്പോൾ കുടുംബമായിട്ട് ചിലവഴിച്ചപ്പോൾ അപ്പോഴും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ചു വരണമെന്ന്? അങ്ങനെ എനിക്ക് ഇതിന്ന് പോയ ഫീലും ഇല്ല, തിരിച്ചു വരാനൊരു ഭയങ്കര പ്ലാൻ ചെയ്യണമെന്നും ഇല്ല. എപ്പോഴും ആരെങ്കിലും നമ്മളെ വല്ല പടത്തിന് വേണ്ടി ഓഫർ വരുമ്പോൾ ഒക്കെ എനിക്ക് വേറെ വല്ല എന്താ പറയുക എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവും, അപ്പം ഞാനത് പറ്റില്ല എന്ന് പറയുന്നതല്ലേ. സോ ഇങ്ങനെ അക്യുമുലേറ്റ് ആയപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് തോന്നി എനിക്ക് ഒരു നല്ല കംബാക്ക് വരാമല്ലോ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ 3rd വരവാണ്. 2nd വരവ് വന്നത് ശ്രീനിവാസൻ നിർബന്ധിച്ചതുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 3rd വരവിൽ ആരാണ് നിർബന്ധിച്ചത്? നിർബന്ധിച്ചില്ല, പക്ഷേ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ചില ഓഫേഴ്സ് ഞാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇത് ഓഫർ വരുമ്പോൾ എനിക്ക് ടീനു സംസാരിച്ചപ്പോൾ എനിക്ക് ടീനുവിനെ അറിയില്ല. അപ്പോൾ ടീനുവിൻ്റെ 2 പടങ്ങളുടെ ക്ലിപ്സ് എനിക്ക് ഷെയർ ചെയ്തു. ആരാധകരുള്ളൊരു സംവിധായകനാണ്. അതെ അതെ, ഐ വാസ് ലിറ്റിൽ അൺഅവെയർ അബൌട്ട് ദാറ്റ്. അപ്പോൾ ആ മേക്കിംഗ് കണ്ടപ്പോൾ എനിക്ക് ദാറ്റ് വാസ് ദ മൊമെൻറ്റ്. എന്താണ് ടീനു വിളിച്ച് സംസാരിച്ചത്? എന്താണ് ടീനു ഇങ്ങനെ വിളിച്ച്, ഇങ്ങനെ ഒരു ചാവേർന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് പൊളിറ്റിക്കൽ ത്രില്ലറാണ്, അതിലൊരു ചെറിയ ഒരു ക്യാമിയോ ഉണ്ട്, ചേച്ചി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഐഡിയ ഇല്ല. സോ ഐ സെഡ് ടീനു ഇപ്പം എനിക്ക് ഐഡിയ ഇല്ല എന്ന്. പിന്നെ ടീനുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടീനു എനിക്ക് അയച്ചത്. എന്നോട് പറഞ്ഞു എൻ്റെ പടങ്ങൾ ഞാൻ അയച്ചു തരാം, അങ്ങനെ ഒന്ന് അയച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് 2 വോയിസ് നോട്ടും അയച്ചു എനിക്ക്. അപ്പോൾ അതിലുണ്ടായിരുന്നു ഇങ്ങനെ ഈ റോള് ചേച്ചി പോലെ ഒരു ആർട്ടിസ്റ്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ട് ചേച്ചി ഒന്ന് ആലോചിച്ച് പറയുന്നു ഒരു വോയിസ് നോട്ടും. പിന്നെ ഈ 2 ക്ലിപ്സ് ഉണ്ടായിരുന്നു പടത്തിൻ്റെ. അപ്പോൾ ബോത്ത് തിങ്സ് എനിക്ക് സ്ട്രൈക്കായി, പെട്ടെന്ന് ഓക്കെ ചെയ്യാമെന്ന് തോന്നി. ടിനുവിനോട് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ആരാണ് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു, ആരാണ് സജസ്റ്റ് ചെയ്തത് സംഗീതയെ? അവരെങ്ങനെ അവർ ടീമിൽ സംസാരിച്ചു. ഓക്കെ, ആ കഥാപാത്രത്തിന് ചേരുന്ന് തോന്നിയതുകൊണ്ട് വിളിച്ചതായിരിക്കും. ഇങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ നിറയെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ടീനു ലോക്ക് ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. സോ അത് അത് അതിനുശേഷം അവർ ആരും പറയണ്ട, നമ്മളൊന്ന് ചേച്ചീനെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഏത് അപ്പോൾ ടീനു അയച്ചാൽ വിഷ്വൽ, അത് എന്ത് വിഷ്വലാണെന്നൊന്ന് എങ്ങനത്തെ ഒന്ന് പറയാൻ പറ്റുമോ? അതന്നെ ഈ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ അതിലൊരു ചേസിങ് ഒരു സീൻ ഉണ്ടായിരുന്നു. അതിൽ ആക്ച്വലി എവറിത്തിങ് ഐ വാച്ച്ഡ്. പിന്നെ ഇതിൽ വന്നിട്ട് ആ പ്രിസണിൽ ഒരു ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ അജഗചാന്ദ്രൻ. സോ അതും കണ്ടു. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരിച്ചു വരികയാണ്, എന്താണ് എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു? അപ്പോൾ നമുക്കറിയാം ലൊക്കേഷനൊക്കെ ഒരുപാട് മാറി, ഒരു കാലത്ത് ആ സിനിമ ഒരുപാട് മാറി, ടെക്നിക്കലായാലും അറ്റ്മോസ്ഫിയർ എല്ലാം മാറി. എന്ത് തോന്നി?
ഭയങ്കര സർപ്രൈസിങ് ആണ്. എല്ലാം ചേഞ്ചസ് ഉണ്ട് എല്ലാത്തിലും, ദ വേ ദി മേക്ക് ടെക്നിക്കൽ തിങ്സ് എവറിത്തിങ്. സോ അപ്പോൾ ഓരോന്നായിട്ട് ഇനി ഞാൻ സ്ലോലി പഠിക്കണം. ചാവേറിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സോ ഐ ആം ഒബ്സർവിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് തുടരും തന്നെയാണോ? ഓക്കെ, ഇനിയൊരു ബ്രേക്ക് ഉണ്ടാവില്ല. ഞാനായിട്ട് ബ്രേക്ക് എടുക്കില്ല. ഓക്കെ, എന്തായാലും നല്ല എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാക്കുകളാണിത്. കാരണം എപ്പോഴും എല്ലാവരും പറയുന്നത് സംഗീതം വരുന്നു, തിരിച്ചു പോകുന്നു, വീണ്ടും വരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സംഗീത ശ്യാമൾ എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇനിയൊരു തിരിച്ചു പോക്കില്ലാന്ന് മീൻസ് വരുന്ന ഓഫറുകൾ സ്വീകരിക്കും. എനിക്കിഷ്ടമുള്ള ചോയ്സസ് എന്ത് എൻ്റെതാണല്ലോ. സോ ഇഫ് ഐ ലൈക്ക് ദ സ്ക്രിപ്റ്റ് ആൻഡ് മൈ സ്ട്രക്ചർ ഓഫ് ദ റോൾ. ചാവേറിലേക്ക് വന്നു, ആ ഫസ്റ്റ് ടേക്ക് എടുത്ത ആ ഒരു സീൻ ഒന്ന് ഓർമ്മയുണ്ടോ? കാരണം കുറെ കാലത്തിന് ശേഷം തിരിച്ചു വരികയാണ് ക്യാമറയ്ക്ക് മുന്നിൽ. അതെ, അത് മറക്കാനേ പറ്റില്ല എനിക്ക്. അതെന്തായാലും ഒന്ന് ഷെയർ ചെയ്യും. ഫസ്റ്റ് എനിക്ക് എൻ്റെ ലൈൻസ് പറഞ്ഞു, ഞാനത് ഒന്ന് പഠിച്ചു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഷോട്ട് റെഡി ആയത്. അപ്പോൾ ഞാൻ പോയി, അർജുൻ്റെ കൂടെ ആയിരുന്നു ആ ഷോട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയപ്പോഴാണ് ഈ ഗിംബിളിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്, ക്യാമറയും പിന്നെ ബാക്കി കാര്യങ്ങളും, അവരുടെ ലൈറ്റിംഗ് സെറ്റപ്പ്, എവറിത്തിങ് വാസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ അർജുനെ കണ്ടു, പരിചയപ്പെട്ടു. അർജുൻ അവിടെ ഡയലോഗ് ഇങ്ങനെ ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നോ രണ്ട് മൂന്ന് റിഹേഴ്സൽസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണല്ലോ ടേക്ക്. അങ്ങനെയാണ് എൻ്റെ ഒരു വേ ഓഫ് സിനിമ. അപ്പോൾ അവരെല്ലാം റെഡിയായ ശേഷം ടീനു ടേക്ക് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഐ വാസ് ഷോക്ക്ഡ്. ടീനു ടേക്ക് ആണ്? അതെ ചേച്ചി, ടേക്ക്. ഞാൻ പറഞ്ഞു ഒന്ന് റിഹേഴ്സൽ. അല്ല ചേച്ചി ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ കുറച്ച് ഈ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു അതിൽ. സോ ഞാൻ ചെറുതായിട്ടൊന്ന് നെർവസ് ആയത് അപ്പോഴാണ്, ഫസ്റ്റ് ഷോട്ടിൽ. സോ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എനിക്ക് അറിഞ്ഞത് റിഹേഴ്സൽസ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ടേക്ക് ആണ്. എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നമ്മൾ പ്രിപ്പയറായിട്ട് പോകണം അങ്ങനെ. ഓക്കെ, ടീനുവിൻ്റെ ഒരു സപ്പോർട്ട് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. ചാവേറിലെ ആ റോളിനെ കുറിച്ച് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, എന്നാലും ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം, എങ്ങനെയാ, ഏത് ടൈപ്പാണ് എന്നുള്ളത്. അത് ഫിഫ്ത്തിന് ശേഷം സംസാരിക്കാം. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത കൂടുതലും സംഗീതം അഭിനയിച്ചത് കുടുംബിനിയായിട്ടും കൂടുതലങ്ങനെ. ഇപ്പോൾ ഒരു ക്രൈം ഫയൽ പോലുള്ള ഒരു സിനിമയിലും കണ്ട ചെറിയൊരു ഡിഫറൻസ്. ചാവിയർ എങ്ങനത്തെ സിനിമയായിരിക്കും? ചാവിയർ ഇസ് എ പൊളിറ്റിക്കൽ ത്രില്ലർ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ത്രില്ലറിലുള്ളത്. സോ എൻറ്റയർലി ഡിഫറെൻറ്റ്. ജോയി മാത്യുവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നല്ലൊരു, തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ ചാവിയറിൻ്റെ ട്രെയിലർ കണ്ട് ഇപ്പോൾ ഞാൻ അടിയിലുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കി, എല്ലാവരും പറഞ്ഞൊരു വാചകമുണ്ട് സംഗീതയ്ക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന്. എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ്? അതെ, എനിക്ക് അറിഞ്ഞൂടാ, അതിനങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും സീക്രട്സ് ഒന്നുമില്ല. സാധാരണ എല്ലാവരും യോഗ, വർക്കൗട്ട്, മെഡിറ്റേഷൻ എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാം, പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതൊന്നും ഇല്ല. സൂര്യ നമസ്കാരം ചെയ്യും, അതാണ് ഒരു കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നത്. ബാക്കിയൊന്നും സീസണലായിട്ട് അങ്ങനെ മാറുകയാണ്. ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ട്? ആരുമായിട്ടെങ്കിലും ഏറ്റവും അടുപ്പമുള്ള ആര് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എനിക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ആരുമില്ല സിനിമയിൽ. എൻ്റെ ഹസ്ബൻഡ് സിനിമയിലല്ലേ, സോ എൻ്റെ ഹസ്ബൻഡ് ഷൂട്ടിങ്ങിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സീനിയേഴ്സ് ആരെങ്കിലും ചിലപ്പം എന്നെ കാണണം എന്ന് ആഗ്രഹപ്പെടുമ്പോൾ പോവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ അതിൻ്റെ ഇടയ്ക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതൊന്ന് ആരെങ്കിലും വിളിച്ചിട്ട് അതൊന്ന് പറയാൻ പറ്റും, ആരെങ്കിലും പറയാൻ പറ്റുന്നതാണെങ്കിൽ സ്പെസിഫൈ ചെയ്യണ്ട. എന്നാലും കുറേ ഓഫറുകൾ വന്നുണ്ട് ലിസ്റ്റ്. അപ്പം എനിക്കത് പറയാം. മലയാളത്തിൽ മാത്രമാണോ തമിഴിൽ നിന്നെല്ലാം വരാറ്? തമിഴിലുണ്ട്, കന്നഡത്തിലും ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു തീരുമാനം മാറ്റി, ഇപ്പോൾ ഇത്രയും കാലം മാറി നിന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ കുടുംബം എൻഗേജ്ഡ് ആയതുകൊണ്ടാണോ? അതന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക്. എൻ്റെ മകളുടെ കാര്യങ്ങളാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അവളുടെ കൂടെ നടക്കാനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞാൻ. സോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എപ്പോഴും. സോ ഇപ്പോൾ എനിക്കിത് ഇഷ്ടമായി, ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞു, അവളുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, ഷീസ് സം വാട്ട് സെറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവളുടെ പിന്നിൽ നടക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ് അവളുടെ. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. ഇപ്പോൾ സംഗീതയ്ക്ക് പറ്റുന്ന ചില റോളുകൾ ഉണ്ട് നമുക്കറിയാം, എന്നാലും സംഗീതയുടെ മനസ്സിൽ ഏത് ടൈപ്പ് റോളുകളാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ചിലർക്ക് പറയാനുണ്ടാവും എനിക്ക് ഇന്ന റോളുകൾ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ മനസ്സിൽ? അങ്ങനെയൊന്നുമില്ല.
സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയ ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ് ക്രിയേറ്റേഴ്സ് കൂടെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആക്ഷനാവും അല്ലെങ്കിൽ ത്രില്ലറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ജേണേഴ്സിൽ കിട്ടിയ സന്തോഷം. അപ്പോൾ സംഗീതയോട് സംസാരിക്കുമ്പോൾ ശ്യാമളയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും മടുത്താലും നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ആ ക്യാരക്ടറിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ അപ്പോൾ ഫുൾ ടൈം ബിസി ആയിരുന്നല്ലോ. സോ എനിക്കപ്പോൾ ഇങ്ങനെയും എൻ്റെ ഓഫേഴ്സ് വരുമ്പോൾ എൻ്റെ ആ സ്ക്രിപ്റ്റും എൻ്റെ ക്യാരക്ടറും ആയിരുന്നു ഞാൻ ലിസൺ ടു ദ നറേറ്റർ. അപ്പോൾ ശ്രീനി സാറുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശ്രീനി സാറെ ഭയങ്കര അതിന് മുമ്പ് ഇഷ്ടമാണ്. തമിഴിലൊരു പടം ശ്രീനി സാർ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്, അതിലായിരുന്നു എൻ്റെ ഞാൻ ഫീമെയിൽ ലീഡായിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീനി സാറിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ ആസ് എൻ ആക്ടർ എന്ന് റൈറ്റർ എനിക്ക് ശ്രീനി സാറിന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. ശ്രീനി സാർ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി. ശ്രീനി സാറ് ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലിറ്റിൽ മോർ എക്സൈറ്റഡ്. അപ്പോൾ ഐ തോട്ട് എന്താണെന്നൊന്ന് ലെറ്റ് മീ ചെക്ക്. അപ്പോൾ അവർ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്, എന്താ ശ്രീനി സാറുടെ ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്താ വിഷയ ശ്യാമളയിൽ ശ്യാമളയായിട്ടെന്ന് വെച്ചാൽ ദാറ്റ് വാസ് എ ബിറ്റ് യുനോ എക്സൈറ്റ്മെൻ്റ് അല്ലേ. സോ അങ്ങനെയായിരുന്നു പടം. അപ്പോൾ ചിന്താ വിഷയ ശ്യാമളയിലെ പല രംഗങ്ങളും ഇന്നും എന്താ പറയുക ട്രോളുകളിലൂടെയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ്റെ കോമഡി രംഗങ്ങൾ, ആ രണ്ട് മക്കൾ, രണ്ട് പെൺകുട്ടികൾ, അവരെ കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? അത് ഈ ആ പടത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടാവല്ലോ. അതിൽ മെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ആ കുട്ടികൾക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അച്ഛൻ പോകുമ്പോൾ കുട്ടികളിങ്ങനെ പറയണം, അപ്പോൾ അവർ റൈംസ് പോലെ പറയണം, അയ്യോ അച്ഛാ പോകല്ലേ എന്ന്. സോ അതാണ് ഏറ്റവും എപ്പോൾ ആലോചിച്ചാൽ എനിക്ക് ചിരി വരും. അങ്ങനത്തെ ഒരുപാടുണ്ട്, എന്നാലും ദാറ്റ് ഇസ് വൺ തിങ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ആ രംഗം ഇപ്പോഴും ആളുകൾ തമാശ പോലെ ട്രോളായിട്ടൊക്കെ പറയാറുണ്ട്. എക്സാക്ട്ലി. ഓക്കെ. ഈ ക്യാരക്ടറിന് ശ്രീനിവാസനോട് സജസ്റ്റ് ചെയ്തത് മോഹൻലാലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു. അത് ശരിയാണ്? അത് അത് പറയാറുണ്ട്, പക്ഷേ ശ്രീനി സാർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ പറയുന്നു, ഐ ഡോണ്ട് നോ, ഐ ഡിഡ്ന്റ് മീറ്റ് ലാൽ സാർ. സോ ആയിരുന്നു. ഇപ്പോൾ സംഗീത വളരെ പണ്ട് മുതലേ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് തോന്നുന്നു അല്ലേ? ഏതൊക്കെ സിനിമകളിലാണ്? ഇപ്പോൾ പലർക്കും അത് അറിയില്ല. മലയാളത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ മലയാളത്തിൽ എൻ്റെ ഫസ്റ്റ് മൂവി മോഹൻലാൽ സാറുടെ സിസ്റ്ററായിട്ട് നാടോടിയായിരുന്നു. അപ്പം ഞാൻ നയൻത്ത് ഗ്രേഡിലെത്തി, പക്ഷേ എൻ്റെ കരിയർ തുടങ്ങിയത് ഫിഫ്ത്ത് ഗ്രേഡിലാണ്. സോ എനിക്ക് 10 വയസ്സാകുമ്പോഴാണ് തുടങ്ങിയത്. അത് തമിഴ് മൂവീസാണ്. പലർക്കും അറിയില്ല തോന്നുന്നില്ല മോഹൻലാലിൻ്റെ സിസ്റ്റർ നാടോടിയിൽ. ഐ തിങ്ക് പക്ഷേ വിക്കിപീഡിയയിൽ വേറെ എന്തോ പടങ്ങളുടെ പേരെല്ലാം ഉണ്ട്, ഞാൻ ജനിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്ന പടങ്ങളെല്ലാം ഉണ്ട്. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ഇപ്പോൾ തമിഴിൽ വിജയുടെ കൂടെ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് പൂവേ ഉണക്കാക്കാൽ. അതുപോലെ തമിഴിൽ നിന്ന് എന്തൊക്കെ ഓഫറുകൾ വന്നിട്ടുണ്ട് അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും? ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എവറി ഇയർ എനിക്കൊരു 3 അല്ലെങ്കിൽ 4 പ്രോജക്ട്സിൻ്റെ ഒരു ഓഫർ ഉണ്ടാവും. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നതല്ലേ, ഒന്ന് ദേ വിൽ ട്രൈ ടു ചെക്ക് ഓൺ വിത്ത് മീ. സോ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ട്. വീണ്ടും ഒരു തിരിച്ചു വരുമ്പോൾ വിജയായിട്ട് വല്ല കോൺടാക്ട് ഉണ്ടോ? എനിക്കെപ്പോഴും കോൺടാക്ട് ഇല്ല, എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു സുഹൃത്താണ്. സോ ദേ ഹാവ് കോൺടാക്ട്സ്. എനിക്ക് ഈ ചെക്ക് അബൌട്ട് മൈസെൽഫ് എന്നെക്കുറിച്ചും മകളെക്കുറിച്ചും എപ്പോഴും ചോദിക്കും. സോ അതുമാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ചെയ്യുന്ന സിനിമ ഏതാണ്? ഇപ്പോൾ പരാക്രമം എന്നൊരു പ്രോജക്റ്റാണ് ഞാൻ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അത് അർജുൻ രമേശ് എന്നൊരു റൈറ്റർ കം ഡയറക്ടറാണ്, വെരി ഇൻ്റലിജൻറ്റ് ഫെലോ. സോ അത് ഏത് ടൈപ്പ് ജോണറാണ്? ഫീൽ ഗുഡ്, നല്ലൊരു ഫീലുണ്ട് ആ പടം. ഓവറോൾ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ദേവ് മോഹൻ ഉണ്ട്, സോ രഞ്ജി പണിക്കർ സാറുണ്ട്, സോണ ഒളിക്കൽ, സിജു സണ്ണി ഇവരെ കൂടെയാണ്. സോ യു ക്യാൻ വാച്ച് മീൻ ദാറ്റ്. അപ്പോൾ ഇനിയൊരു ബ്രേക്ക് ഇല്ലാതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.